സൂര്യകാന്തി പൂക്കൾ കാണുവാൻ പോയ ഇപ്രാവശ്യത്തെ യാത്രയിൽ എന്നെ ഏറെ ആകർഷിച്ചത് സൂര്യകാന്തി പൂക്കളെയല്ല, മറിച്ച് അന്നാട്ടിലെ അതിമനോഹരങ്ങളായ കൃഷിയിടങ്ങളാണ്. അവരുടെ കൃഷിയോടുള്ള താല്പര്യവും കൃഷി ചെയ്യുന്ന രീതിയുമാണ്. പ്രകൃതി രമണീയമായ കാഴ്ചകൾ കൊണ്ട് അനുഗ്രഹീതമാണ് ഈ ഗ്രാമം. നമ്മുടെ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഗൃഹാതുരത്വം ഉണർത്തുന്ന നമ്മുടെ സ്വന്തം നെൽകൃഷിയും മറ്റ് കാർഷിക വൃത്തികളും കാണാൻ സഞ്ചാരികൾക്ക് ഇവിടേക്ക് വരാം. നെൽകൃഷിയാണ് ഇവരുടെ പ്രധാന കാർഷിക വൃത്തിയെങ്കിലും നെൽകൃഷിക്ക് ശേഷം കൂടുതലും പച്ചക്കറികളും സൂര്യകാന്തിയും മറ്റു പൂക്കളുമാണ് കൃഷി ചെയ്യുന്നത്. തിരുനെൽവേലിയിലെ വീരകേരളം പുത്തൂർ താലൂക്കിൽ പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിലാണ് സുരണ്ടൈ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ള ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കാർഷിക വൃത്തിയും അതുമായി ബന്ധപ്പെട്ട തൊഴിലുകളിലും വ്യാപൃതരാണ്. തെക്കൻ കേരളത്തിലേക്കുള്ള പച്ചക്കറികളുടെയും ധാന്യങ്ങളുടെയും ഒഴുക്ക് സുരണ്ടയും അനുബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളുടെയും സംഭാവനയാണ്. ഇപ്പോൾ ഈ കാണുന്ന കാർഷിക ജോലികൾ മുഴുവൻ കേരളീയരെ ഓണം ഉണ്ണിക്കാനുള്ള വിഭവങ്ങളുടെ കൃഷിയാണ് എന്നുള്ളത് ഒരു മലയാളി എന്ന നിലയിൽ എനിക്കത്ര അഭിമാനകരമായ കാര്യമല്ല. എങ്കിലും നമ്മുടെ വയറുനിറക്കാൻ ഇരട്ട വിളക്ക് കഷ്ടപ്പെടുന്ന ഈ ജനതയോട് ബഹുമാനമേയുള്ളൂ. സൂര്യകാന്തി ചെടികൾ പൂവിടുന്ന കാലം ഇപ്രദേശം മലയാളികളുടെ പറുദീസയായി മാറും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് മലയാളികളുടെ ഒഴുക്ക് തന്നെയാണ് അക്കാലം അത്രയും. നിരവധി തവണ ഇപ്രദേശങ്ങളും ഇവിടുത്തെ ഗ്രാമവഴികളും സന്ദർശിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതുവഴി നിരവധി സുരണ്ടക്കാരായ സുഹൃത്തുക്കളെയും ലഭിച്ചു. സഹൃദയരായ മനുഷ്യരുടെ ഒരിടമാണ് സുരണ്ടൈ. പലപ്പോഴും നേരം വിളക്കുന്ന സമയമാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. രാവിലെ 6 മണി മുതൽ തന്നെ കൃഷിയിടങ്ങളിൽ ജോലി നോക്കുന്ന കർഷകരെ കാണാൻ സാധിക്കും. പ്രഭാത സൂര്യന്റെ ശോഭ പശ്ചിമഘട്ട മലനിരകളിൽ പതിക്കുമ്പോൾ മഴവില്ലിന്റെ 7 അഴകുള്ള വർണ്ണങ്ങൾ വിരിയും. പാടത്ത് പണിയെടുക്കുന്ന മനുഷ്യർ വരിവരിയായി നടന്നു നീങ്ങും. അവരെ പിന്തുടർന്ന് ആടുകളും മാടുകളും ഒക്കെ കൃഷിയിടങ്ങളിലേക്ക് ചെല്ലും. ഇതിനടുത്ത് തന്നെയാണ് പ്രസിദ്ധമായ സുന്ദരപാണ്ഡിപുരവും അന്യൻപാറയുമെല്ലാം. ഫലഭൂയിഷ്ഠമായ ഗ്രീൻ ഫീൽഡുകളാൽ ചുറ്റപ്പെട്ടതാണ് സുരണ്ട. നിരവധി ക്ഷേത്രങ്ങൾ, പള്ളികൾ, മസ്ജിദുകൾ ഒക്കെയുണ്ട് ഇവിടെ. സുരണ്ടയിലെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ വർണ്ണാഭമായ ചെറുതും വലുതുമായ കോവിലുകളുടെ നിരകൾ നമ്മെ ആശ്ചര്യപ്പെടുത്തും. നിങ്ങൾ കൃഷിയും ഗ്രാമക്കാഴ്ചകളും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ സുന്ദരപാണ്ഡിപുരവും സുരണ്ടയും മനം കുളിർക്കുന്ന കാഴ്ചകളാൽ നിങ്ങളുടെ മനസ്സു നിറയ്ക്കും. ശങ്കരൻകോവിലും ചെങ്കോട്ടയും തെങ്കാശിയും കുറ്റാലവും ഒക്കെ ചേർന്ന് സഞ്ചാരികൾക്ക് ഒരു ദിവസം ചെലവിടാനുള്ള കാഴ്ചകളുണ്ട് ഇവിടെ. മധുരനായകം ഖാൻ സാഗിയുടെ കാലത്താണ് സുരണ്ടൈ പാളയം രൂപീകൃതമായത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആ പേർ സമീൻ എന്നാക്കി മാറ്റി. ലോവർ സുരണ്ടൈ, ബംഗ്ലാ സുരണ്ടൈ, സുരണ്ടൈ എന്നീ ഗ്രാമങ്ങൾ സംയോജിപ്പിച്ചാണ് സുരണ്ടൈ പട്ടണം രൂപീകരിച്ചത്. ഗ്രാമമായിരുന്ന ഈ ചെറുപട്ടണം 1980കളിൽ ടൗൺ പഞ്ചായത്തായി ഉയർത്തപ്പെട്ടു. ഇന്ത്യയിൽ തെങ്കാശി ജില്ല രൂപീകരിച്ചതിനു ശേഷം 2021 ആഗസ്റ്റ് 24 സുരണ്ടൈ ഒരു മുനിസിപ്പാലിറ്റിയായി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. മുൻപ് സുരണ്ടൈ രാജസൂര്യനെല്ലൂർ എന്നറിയപ്പെട്ടിരുന്നു. പിന്നീട് അത് സുരന്തൈ ആയി മാറി. കഴിഞ്ഞ 50 വർഷമായി പട്ടണത്തിന്റെ പേര് സുരണ്ടൈ എന്നാണ്. കേരളത്തിന്റെ മലയോര അതിർത്തി ഗ്രാമമായ ആര്യങ്കാവിൽ നിന്നും 40 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ നിന്ന് 20 കിലോമീറ്ററും തെങ്കാശിയിൽ നിന്ന് 12 കിലോമീറ്ററും തിരുനെൽവേലിയിൽ നിന്ന് 50 കിലോമീറ്ററും അകലെയാണ് സുരണ്ട സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തെങ്കാശിയാണ്. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം തൂത്തുക്കുടി സുരണ്ടയിൽ നിന്ന് 86 കിലോമീറ്റർ അകലെയാണ്. ഒരു കാലത്ത് പ്രാഥമികമായി കാർഷികവും ഈന്തപ്പന കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുമായുള്ള ഒരു ഗ്രാമമായിരുന്നു സുരണ്ടൈ. ഇപ്പോൾ സമീപ പഞ്ചായത്തുകൾക്ക് സമ്പൂർണ്ണ വ്യാപാരത്തിനുള്ള തിരക്കേറിയ കേന്ദ്രമായി വളർന്നിരിക്കുന്നു. പശ്ചിമഘട്ട മലനിരകൾക്കു താഴെ മനോഹരമായ ലാൻഡ്സ്കേപ്പുകളാലും
വിവിധങ്ങളായ കാർഷിക വിളകൾ കൊണ്ട് സമ്പന്നമായ കൃഷിയിടങ്ങളും കൃഷിയിടങ്ങളിൽ അതിരിടുന്ന കാറ്റാടിപ്പാടങ്ങളും ഒക്കെ കണ്ട് പശ്ചിമഘട്ട മലനിരകളിൽ തട്ടിവരുന്ന കിഴക്കൻ കാറ്റിന്റെ കുളിരും പേറി ഇവിടെ കുറെ നേരം ചെലവഴിക്കാം. സുരണ്ടയിലെയും സുന്ദരപാണ്ഡ്യത്തെയും ഗ്രാമങ്ങൾ നിങ്ങളെ നിരാശരാക്കില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ നാട്ടിലെ മറ്റു പല വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക്സ് എ ലോട്ട്.